സ്വാമിസ് വണ്ടർലാൻഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെജിറ്റബിൾ സ്റ്റൂ ആണ്. അപ്പത്തിൻ്റെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് സ്റ്റൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട്, സബോള എടുത്തിട്ടുണ്ട്. രണ്ട് വലിയ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഒരു മീഡിയം സൈസ് സബോളയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. അതുപോലെ തന്നെ ഉപ്പ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, കാരണം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല. ഇത് കുക്കാവാനുള്ള വെള്ളം മാത്രം ഒഴിക്കുന്നുള്ളൂ കേട്ടോ. കുറച്ചൊരു കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഒരു രണ്ട് വിസിലടിക്കണം കേട്ടോ, കാരണം ഇത് അത്യാവശ്യം വെന്ത് കിട്ടണം. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഒന്നും ഉണ്ടാക്കുന്ന പോലെയല്ല, അതിനേക്കാളും കുറച്ചുകൂടെ വേവ് വേണം. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് വിസിലടിക്കുന്ന വരെ കുക്ക് ചെയ്യാം കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനൊരു അഞ്ചെട്ട് പച്ചമുളക് കാന്താരി നീളത്തിൽ ചീന്തിട്ടുണ്ട്. കാന്താരി അത്ര എരിവൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം. അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ ഈ വേവിക്കുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ പച്ചമുളകും കൂടെ ചേർക്കാം. ഞാനിവിടെ വാവ ഇടങ്ങോട്ടാണ് ഇങ്ങനെ ആക്കുന്നത്, കാരണം ഇങ്ങനെയാകുമ്പോൾ നമുക്ക് പച്ചമുളക് എടുത്ത് മാറ്റാനായിട്ട് പറ്റും. മറ്റേത് നമുക്ക് പച്ചമുളകും കൂടെ ഇതിലങ്ങോട്ട് നന്നായിട്ട് കുക്കായി വരും. അപ്പോൾ ഇതാണ് നമുക്ക് എടുത്ത് മാറ്റാനായിട്ട് കഴിയുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ തന്നെ ഇത് കുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനി ഇതിലൂടെ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാൽ ഉണ്ടാവുമല്ലോ, ഇത് രണ്ടാം പാലാണ്, ഇത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, ഇത് രണ്ടാം പാലാണ് കേട്ടോ. ഇനി ഈ ഉരുളക്കിഴങ്ങും ഉള്ളിയും ഈ ഒരു തേങ്ങാപ്പാലിൽ കടന്നിട്ട് നന്നായിട്ട് കുക്കാവണം. നന്നായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പും അതുപോലെ തന്നെ എരിവൊക്കെ നോക്കാം. അപ്പോൾ അതൊക്കെ പാകം നോക്കാം കേട്ടോ. അതിന് ഞാൻ ടേസ്റ്റ് നോക്കി, ഉപ്പൊക്കെ പാകത്തിനാണുള്ളത്. അപ്പോൾ നന്നായിട്ട് തിളക്കട്ടെ. നന്നായി തിളച്ച് കുറുകി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഒന്നാം പാല് വെള്ളം ചേർക്കാതെ തേങ്ങയുടെ പാല് മാത്രം എടുത്തത് നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഒന്നാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളക്കണ്ട, ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഒഴിക്കാനായിട്ട്. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് അത്യാവശ്യം ചൂടായാൽ മാത്രം മതി, ഒത്തിരി തിളക്കൊന്നും വേണ്ട കേട്ടോ. അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ തിളച്ചു പോകും, ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ആ പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റാണ് ശരിക്കും ഈ ഒരു സ്റ്റൂയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ. സ്റ്റൂ ഒരു ഇഷ്ടം ആക്കുന്നത് ആ പച്ച വെളിച്ചെണ്ണയാണെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില കൂടിയാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് അടച്ച് വെച്ച് അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാൻ എടുക്കാം. അടച്ച് വെച്ചിട്ടുണ്ട്, കുക്കറിൻ്റെ ആ ഒരു അടപ്പ് കൊണ്ട് തന്നെയാണ് കേട്ടോ അടച്ച് വെച്ചിട്ടുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു പച്ച വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ഈ ഉരുളക്കിഴങ്ങിലോട്ടും ആ നമ്മുടെ കറിയിലോട്ടൊന്നും അങ്ങനെ ഇറങ്ങും. അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് വേണമെങ്കിൽ ഒരു ട്രിക്കാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിനൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയേക്കുന്ന ഒരു ഡിഷാണ്. നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപാട് ഇഷ്ടമാവുന്ന ഒന്നാണിത്. ഇത് തേങ്ങാപ്പാലിൻ്റെ കറികളെല്ലാം തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും കൂടെ മറക്കല്ലേ കേട്ടോ.